അസ്സാം അലൈക്കും വാഹമത്തു അല്ലാഹി പ്രിയമുള്ളവരെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലുള്ള പാഠങ്ങളാണ് സീരീസുകളായി നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പ്രവാചകന്മാരാരാണ് എന്നും അവരെന്തിന് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നു എന്നും അവരുടെ ചരിത്രങ്ങൾ നമ്മളെന്തിന് പഠിക്കണമെന്നുമൊക്കെയുള്ള പാഠങ്ങളാണ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇൻഷാ അള്ള ഇന്ന് നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമായിട്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഗുണപാഠങ്ങളാണ് എല്ലാ നബിമാരുടെയും ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഗുണപാഠങ്ങളാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊള്ളണം എന്നൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഏതായിരുന്നാലും ആദം അലഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏതൊരാൾക്കും വിശുദ്ധ ഖുർഹാനിൻ്റെ പച്ചയായ വചനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് നേർക്കു നേരെ എടുക്കാൻ പറ്റുന്ന ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങളിൽ ഒന്ന് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പാഠമാണ് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള സന്ദേശങ്ങളുണ്ട് എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെയും മനുഷ്യൻ ആരാണ് എന്നൊരു പാഠം അവിടെ വരുന്നുണ്ട് മറ്റൊന്ന് അതുപോലെ മറ്റു പല വിഷയങ്ങളും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്തി ഖുർആൻ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹദി സഹി ഹദീസുകളുടെ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനുഷ്യൻ്റെ ആരംഭം എന്ന നിലക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ വിഷയങ്ങളുണ്ട് അതുപോലെ ആദം അലഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അറിവിൻ്റെ മഹത്വവും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടതായ പ്രത്യേകമായിട്ടുള്ള അവസരവും തുടർന്ന് ആദം അലിഹിസലാത്തു വസ്ലാമയിലൂടെ അള്ളാഹു എന്താണ് മനുഷ്യന് നൽകുന്ന പ്രത്യേകമായൊരു മോട്ടീവ് ഒരു പ്രചോദനം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ഭൂമിയിലേക്കുള്ള മനുഷ്യൻ്റെ വരവ് അതേപോലെ തന്നെ ആദം അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പിന്നീട് കിട്ടുന്ന കാര്യമാണ് ആദം അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ രണ്ട് മക്കൾക്കിടയിൽ നടന്നിട്ടുള്ള ബലി ആ ബലി നടക്കാനുള്ള പ്രത്യേക പശ്ചാത്തലങ്ങളുണ്ട് ആ ബലിയിലൂടെ അതിൻ്റെ പര്യവസാനം എന്ന നിലക്ക് അവിടെ ഭൗതികമായി നടക്കുന്നൊരു പ്രതിഭാസമുണ്ട് അവിടെ കൊലപാതകം നടക്കുന്നു അപ്പം ആ കൊലപാതകത്തിലൂടെ തന്നെയും മൊത്തത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇതൊക്കെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിലെ ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് മനുഷ്യൻ ആരാണ് എന്ന പാഠം ആദം അലൈഹു സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ട സൃഷ്ടി മനുഷ്യൻ എന്ന നിലക്കുള്ള സൃഷ്ടി ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് കളിമണ്ണിൽ നിന്നാണ് അതിൻ്റെ സത്തയിൽ നിന്നാണ് ഇത് ഖുർആൻ കൃത്യമായി പല ഭാഗങ്ങളിൽ വിവരിക്കുന്നുണ്ട് ഓരോ ആയത്തുകളും നോക്കുന്ന സമയത്ത് അതിൽ വാക്കുകളുടെ വേരിയേഷൻസ് നമുക്ക് അനുഭവപ്പെടാം എന്നാൽ ആ വേരിയേഷൻസ് ഒന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ വൈരുദ്ധ്യതയെ ബോധ്യപ്പെടുത്തുന്നതല്ല മറിച്ച് അതിൻ്റെ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് മണ്ണിൽ നിന്നാണ് എന്ന് ഡയറക്റ്റ് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം ഇനി അത് മണ്ണിൻ്റെ തന്നെ സവിശേഷതകളെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ആരോടാണ് അള്ളാഹു സുബാൻ വല പറയുന്നത് അള്ളാഹു സുബാന വാല മനുഷ്യനെ പടക്കാൻ പോവാണ് എന്നുള്ള സന്ദേശം പറയുന്നത് അന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ പടക്കുന്നതിൻ്റെ മുമ്പായി അവിടെ ആരൊക്കെയാണോ ഉള്ളത് അള്ളാഹുവിന്റെ സവിധത്തിൽ ഉള്ളത് ആരാണ് പ്രത്യേകമായിട്ടും അവിടെ ഉള്ള ഏറ്റവും തറച്ച കൂടിയ ആളുകൾ പദവി കൂടിയ ആളുകൾ മലക്കുകളാണ് ഉത്കൃഷ്ടരായ വിഭാഗം എന്ന് പറയുന്നത് മലക്കുകളാണ് ആ മലക്കുകളോടൊപ്പം തന്നെ ചേർന്ന് അവിടെ ജിന്നുകൾ പടക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾ അവിടെ ഉണ്ട് ഓൾറെഡി നമ്മൾ മൊത്തത്തിൽ പറയുന്ന സമയത്ത് മൂന്ന് വ്യത്യസ്ത മൂലകങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഒന്ന് പ്രകാശത്തിൽ നിന്ന് മലക്കുകൾ രൂപപ്പെടുന്നു മറ്റൊന്ന് തീനാൽ ജിന്നുകൾ രൂപപ്പെടുന്നു അതോടൊപ്പം ഈ രണ്ട് ടീമും നിലനിൽക്കത്തന്നെ പിന്നീട് വരുന്ന ഒരു ടീമാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുമൊക്കെ ആകുന്ന മനുഷ്യരുടെ ആദ്യപിതാവ് വരുന്നത് ആദി പിതാവ് സൃഷ്ടിക്കപ്പെടുന്നത് പടക്കപ്പെടുന്നത് എങ്ങനെയാണ് மண்ணில் നിന്നானே என்று பரையான் അപ്പോൾ ആ മണ്ണിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണ് എന്നൊരു പക്ഷേ പലരും ചിന്തിക്കുന്നുണ്ടാവാം നമ്മുടെ ചർച്ച അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുറിച്ച് ഉള്ള പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് ആ മണ്ണ് മനുഷ്യൻ എന്നുള്ള രണ്ട് ആംഗിളിൽ നിന്നുകൊണ്ട് ആ ഭാഗങ്ങളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുമുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ ഒന്ന് ഖുർആൻ പറയുന്നു കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അത് മലക്കുകൾക്കാണ് ആ ഉത്ബോധനം കൊടുക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തെട്ടാം അധ്യായം സൂറത്തു സ്വാദിലെ എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് വചനത്തിന്റെ ആശയം നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും മലക്കുകളോട് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യാണ് ഇന്നിഹാലിക്കുൻ ബഷർ ഞാന് മനുഷ്യനെ പടക്കുന്നവനാണ് ഞാൻ മനുഷ്യനെ പടക്കുന്നവനാണ് തീനിൽ നിന്ന് മണ്ണിൽ നിന്ന് ഞാൻ മനുഷ്യനെ പടക്കുന്നവരാണ് എന്നവിടെ പറഞ്ഞു വെച്ചു അവിടെ ആ ഭാഗത്ത് അവിടെ പറഞ്ഞ് അവിടെ ആയത്ത് അവസാനിക്കുന്നു എന്നാൽ ആ മണ്ണ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഭാഗത്തെ അടുത്ത സ്റ്റേജിനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ ഖുർആനിൽ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും സൂറ ഹിജർ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ സൊൽസാലിൻ മിൻ ഹമഇം മസ്നൂൻ എന്നുള്ളതാണ് ഈ ഹമഇ ഹമ മസ്നൂൻ എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ ഖുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് ആ റിപ്പീറ്റേഷൻ അവിടെ വരുത്തുന്നില്ല ഇനി അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ മിൻ സൊൽസാലിം മിൻ ഹമ ഇം മസ്നൂൻ എന്ന് പറഞ്ഞാൽ ചില ചില ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ കളിമണ്ണ് എന്നുള്ളതാണ് അപ്പോൾ ആ ക മണ്ണിനെ മറ്റൊരു പ്രോ പ്രൊസീജിയറിലേക്ക് മറ്റൊരു പ്രോസസ്സിലേക്കൊക്കെ മാറുമ്പോഴുള്ള അവസ്ഥയാണ് അവിടെ പരി പരിചയപ്പെടുത്തിയത് അപ്പം മണ്ണ് എന്നുള്ളതിൽ നിന്ന് അതിന്റെ പ്രകൃതത്തിൽ നിന്ന് മാറുന്നില്ല നേരെ മറിച്ച് അതിന്റെ അടുത്ത ഘട്ടം എന്തായി മാറുന്നു എന്നാണ് പറയുന്നത് അതേപോലെ സൂറത്ത് റഹ്മാനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ മിൻസൽ സാലിൻ കൽ ഫഹാർ എന്ന് പറയുന്നത് അതും സമാനമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് ഇങ്ങനെ മണ്ണിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി ആദൻ നബിയിലേക്ക് ചേർത്തിയിട്ട് അള്ളാഹു സുബാനഹു താല പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി സൊഹിയായിട്ടുള്ളൊരു ഹദീസിൻ്റെ പരമ്പര ഇത് നോക്കുമ്പോൾ ആ ഹദീസിൻ്റെ റിവായത്ത് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ശ്രദ്ധേയമായ വിഷയം സലാഹു അലൈഹി സ്വലം പറയുകയാണ് ഇന്നല്ലാഹ താല മിൻ കബലത്തിൻ മീൻ ജമീൽ അർ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള കപുലത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണിൻ്റെ വ്യത്യസ്ത പ്രകൃതമുള്ള മണ്ണിനെ ശേഖരിച്ചു കൊണ്ടാണ് മനുഷ്യനെ പടക്കുന്നതെന്നാണ് അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകമായൊരു ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ആ മണ്ണിൻ്റെ പിന്നെ ലോഹ്യറായിട്ടുള്ള അതിൻ്റെ പ്രകടമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഭാവങ്ങളൊക്കെ മനുഷ്യനിൽ ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വ്യത്യസ്ത നിറങ്ങളുള്ള മനുഷ്യന്മാർ ഇത് മണ്ണിലും ഈ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മണ്ണില് അഹ്മറുണ്ട് അഭിയതുണ്ട് അതുപോലെ തന്നെ അസുവതുണ്ട് ചുവപ്പും കറുപ്പും പിന്നെ പിന്നെ വെള്ളയും ഒക്കെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള മണ് മണ്ണുകളുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ള വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ഇതേപോലെ മനുഷ്യരിൽ നമുക്ക് എന്ത് ചെയ്യുന്നു മനുഷ്യൻ്റെ രൂപത്തിലും ഭാവങ്ങളിലുമൊക്കെ ഈ മണ്ണിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് പ്രത്യേകം കാണാൻ വേണ്ടി സാധിക്കും ഇനി അതിനെ തന്നെ അതിൽ പ്രത്യേകം വിശദീകരണങ്ങൾ ആവശ്യമുള്ള ചില പ്രതികരണങ്ങളും കൂടി ഈ ഹബീസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സഹൽ എന്ന പ്രയോഗം അതേപോലെ തന്നെ ഹസിൻ എന്ന പ്രയോഗം അതുപോലെ ഹബീസ് ത്വയീബ് ഇതൊക്കെ മണ്ണിലേക്ക് ചേർത്തിയിട്ട് പറയുമ്പോൾ അതിന് പിന്നെ വിശദീകരണമായി നൽകുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സഹൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുകളുണ്ടാവും നമ്മുടെ ഭൂമി പിന്നെ ഭൗമപ്രപഞ്ചത്തിൽ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് പല രൂപത്തിലുള്ള മണ്ണുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അവിടെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് ഉണ്ടാവും ഇതിനെ പരിചയപ്പെടുത്തി എന്താ വെച്ചാൽ മനുഷ്യനിലേക്ക് ഈ കാര്യം എങ്ങനെ വരിക ഇതൊക്കെ മനുഷ്യനിലും കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിൻ്റെ വാചകങ്ങളിൽ ഞാൻ അതിൻ്റെ ഹദീസിൻ്റെ വാചകങ്ങൾ പറയുന്നില്ല അതിൻ്റെ പിന്നെ സാരാംശം നമ്മൾ നോക്കുന്ന സമയത്ത് മനുഷ്യരുടെ കൂട്ടത്തിലും സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ മറ്റുള്ള ആളുകളോട് തറക്കിക്കാതെ അതേപോലെ പിന്നെ വളരെ സൗമ്യമായി ഇടപെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള മണ്ണ് ഉള്ളതുപോലെ തന്നെ ആ മണ്ണിനാൽ പടക്കപ്പെട്ട മനുഷ്യരിലും ഹാർഡായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവുന്ന അതായത് അത്രയും കാഠിന്യ സ്വഭാവമുള്ള ആളുകൾ ഇനി ഹബീസായിട്ടുള്ള മണ്ണ് അഥവാ പിന്നെ ചതുപ്പ് നിലയങ്ങളായിട്ടുള്ള മണ്ണുള്ളതുപോലെ തന്നെ മനുഷ്യന്മാരുടെ പിന്നെ കൂട്ടത്തിലും എല്ലാ നിലക്കുള്ള കുഫു കുഫിരീയത്തും അതുപോലെ തന്നെ എല്ലാ നിലക്കും ദൈവ നിഷേധങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ചതു ചതു ചതഞ്ഞ് പോയിട്ടുള്ള ചില മനുഷ്യഹൃദയങ്ങളുണ്ടാകും ആ സ്വഭാവം മനുഷ്യൻ്റെ ഉണ്ടാകുന്നതാണ് കുഫറും ഷുർക്കും ഒക്കെ കലർന്നിട്ടുള്ള അത്തരം മനുഷ്യന്മാരുണ്ടാകും വ അതേപോലെ തന്നെ നല്ല മനുഷ്യ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് എന്നൊക്കെ പറയില്ലേ എന്നതുപോലെ നല്ല ഫലങ്ങൾ സമൂഹത്തിന് കിട്ടുന്ന തനിക്കും സ്വന്തമായിട്ടും കിട്ടുന്ന ഒക്കെ ഉള്ള അത്തരത്തിലാൾക്കാരുണ്ടാവും അപ്പം ഇതൊക്കെ ആദ്യം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമെ സൃഷ്ടിച്ചതിലേക്ക് ചേർത്തിയിട്ട് പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഈ മണ്ണിൻ്റേതായ പ്രകൃതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായൊരു തത്വം അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തൊക്കെ നമ്മൾ പ്രകൃതിയിൽ ഈ ഭാഗത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് നിദാനമായിട്ടുള്ള മണ്ണ് എന്തൊക്കെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ആ സംഗതികളൊക്കെ മനുഷ്യനിൽ ഉണ്ടാകും ആ മനുഷ്യനിൽ അതിൻ്റെ പോസിറ്റീവായ രൂപത്തിലേക്ക് മാത്രം അതിനെ കൊണ്ടുപോകാനുള്ള ദർശനങ്ങളാണ് പടച്ചവൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദർശനങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണമെന്നൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യനെ മനുഷ്യൻ്റെ ആരംഭത്തെ കുറിച്ചൊക്കെ പഠിക്കും ആദം അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പിന്നെ സൃഷ്ടിപ്പിൻ്റെ ഒരു പാഠത്തിലെ ഏറ്റവും ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത് അതുതന്നെ കേവലം ആ ഒരു സൃഷ്ടിപ്പ് കൂടി മണ്ണ് കളിമണ്ണ് അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒക്കെ ആകുന്നതോടു കൂടി ഒരു മനുഷ്യൻ എന്ന രൂപം വരുന്നില്ല മനുഷ്യൻ എന്ന രൂപം എങ്ങനെയാണ് വന്നത് എന്ന് ഖുർആാൻ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് സുമ സവ്വാഹു പിന്നീട് അവനെ നാം നന്നായിട്ടൊന്ന് ശരിപ്പെടുത്തി എന്നുള്ളതാണ് വൽ ഇതാ ഖീലമ്മ തഷ് കുറൂൻ എന്നുള്ളതാണ് കുറച്ച് മാത്രം മനുഷ്യന്മാർ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പരാതി പറയുന്നിടത്ത് അള്ളാഹു താല മനുഷ്യനെ മനുഷ്യൻ്റെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച കാര്യം അവനിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ അപ്പോൾ റൂഹ് നിശ്ചയിക്കുക റൂഹ് ഊതപ്പെടുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ രൂപം എന്നതിനപ്പുറത്ത് ഒരു ജന്തുത്വം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വം എന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിയിലേക്ക് കടന്നു വരുന്നത് തന്നെയാണ് ആദം അലൈഹി ഇസ്ലാത്തു ഉണ്ടായിട്ടുള്ളത് പിന്നീടുള്ള ഓരോ പിന്നെ പരമ്പരയിലും തുടർന്ന് വരുന്ന ഓരോ ശൃംഖലയിലേക്കുമൊക്കെ അവസാനം വരെയുള്ള മനുഷ്യനിലും ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നതാണ് അപ്പോൾ ആദ്യ മനുഷ്യൻ രൂപപ്പെട്ടത് തന്നെ മണ്ണിനാലാണ് പിന്നീട് അത് പിന്നെ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നായി പിന്നീട് പിന്നീട് ആ രൂപത്തിൽ അതിൻ്റെ തലമുറകളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി തന്നെ ആദം നബിയിലേക്ക് ചേർത്തി നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും സവിശേഷ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുമൊക്കെ ഓരോ മനുഷ്യരും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുകയാണ് നമുക്ക് ചെയ്യുന്നത് ആ ബോധ്യപ്പെടുത്തൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമ്മൾ നേടിയെടുക്കുന്നതിന് പര്യാപ്തമാകുന്ന വിധത്തിൽ അതിനുതകുന്ന വിധത്തിൽ നമ്മളതിനെ ക്രമീകരിക്കണം എന്ന സന്ദേശം ആദ്യം മനുഷ്യനിൽ നിന്ന് തന്നെയും പടച്ചവൻ വളരെ കൃത്യമായി കണ്ണിങ്ങായി നമുക്ക് മുമ്പിലേക്ക് വെച്ച് തരുന്നുണ്ട് അതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് ഒന്നാമത്തെ പാഠമായി നമുക്ക് പഠിക്കാനുള്ളത് സൃഷ്ടിപ്പിൻ്റെ പാഠം തന്നെയാണ് സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യൻ ആരാണെന്ന് പടച്ചവൻ ആ സൃഷ്ടി നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇനി ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് അറിവിൻ്റെ മഹത്വത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആ മലക്കുകൾക്ക് മുമ്പിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അസ്മാ അക്കുല്ലഹ എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും നാമങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചെന്നാണ് ആ മനുഷ്യന് മാത്രമുള്ള ചില പ്രത്യേകതകളും അവിടെ എടുത്തെടുത്ത് കൊടുക്കുന്നു അറിവ് സ്വയം കരസ്ഥമാക്കാനും അറിവ് നേടിയെടുത്ത് അത് പ്രയോഗവൽക്കരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പ്രത്യേക തലങ്ങളെ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ആദം നബി അലൈ ഹിസ്ലാത്തു വസ്ലാമിയുടെ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി കിട്ടുന്ന മറ്റൊരു പാഠമാണ് ഭൂമിയിലേക്കാണ് മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് പല ആളുകളും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള സംഗതിയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ സ്വർഗത്തിലേക്കാണ് പടച്ചുവിട്ടത് സംഗതി ശരിയാണ് സ്വർഗത്തിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ സമയം ഒരു പരിശീലനം എന്ന് എനക്ക് വളർന്നിട്ടുള്ളത് എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് മലക്കുകൾക്ക് നൽകുന്ന സന്ദേശം കൊടുത്ത സമയത്ത് ഒക്കെ അവിടെ പരിചയപ്പെടുത്തിയ കാര്യം ഇനി എന്നു പറയ ഇനി ജലും ഫിൽ അർനി ഖലീഫ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഭൂമിയിൽ ഞാൻ പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് തുടർന്ന് വരുന്ന വിധത്തിൽ നന്മയോ തിന്മയോ സെലക്റ്റീവായിട്ട് അത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ടീമിനെ ഇറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭൂമിയിലേക്കാണ് അത് ഇറക്കുന്നു എന്ന് പറഞ്ഞത് അപ്പം ആദൻ നബി അല്ലെ ഇസ്ലാത്തു വസ്സലാമെ തന്നെ പടച്ചത് ഭൂമിയിലേക്കായിരുന്നു അല്ലാതെ ആദൻ നബി ഏതെങ്കിലും ഒരു പിന്നെ തെറ്റ് അവിടെ നിന്ന് ചെയ്തതുകൊണ്ട് ആദൻ നബി ആ കാരണം കൊണ്ട് ഭൂമിയിലേക്ക് വന്നതല്ല ആ കാരണം അവിടെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചത് അള്ളാഹു സുബാനോഹത്താലെ ചില ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ മനുഷ്യൻ്റെ പിതാവായിട്ടുള്ള അബുൽ ബഷറായിട്ടുള്ള ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിലേക്ക് വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെടുത്തി മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അത് ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില വചനങ്ങളാണ് അവിടെ പിന്നെ നമുക്ക് സൂറ അൽ ബക്കറയിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഭൂമിയിലെ പ്രതിനിധിയാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ പ്രതിനിധികളാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത് നന്മകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ നന്മകളെ ഏറ്റെടുക്കേണ്ട ആളുകളാണ് മനുഷ്യന്മാർ എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ ഹലീഫ എന്ന വലിയ ആശയത്തിൽ നിന്ന് നമുക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ തന്നെ ലഭ്യമാകുന്ന സന്ദേശം എന്ന് പറയുന്നത് അതുപോലെ ആദം അലഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദം അലൈഹി സ്വലാത്തു വസ്ലാമയിലൂടെ തന്നെ അള്ളാഹു സുബ്ബാനോ തല പറയുന്ന കാര്യമാണ് ഫൈഇം നെഹുദൻ ഫമൻ തബുദായ് ഫലാഹുഫുൻ അലഹിം വലാഹു മെഹ്സനൂൺ എന്ന് പറയുന്നത് അഥവാ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അന്ന് മുതൽ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവിക സന്ദേശങ്ങൾ ഏറ്റെടുത്ത് അതിനെ പിന്തുടർന്ന് അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ദുഃഖമോ വ്യസനമോ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊരു വലിയ പാഠം അവിടെ നമുക്ക് കിട്ടാൻ ഉണ്ട് അപ്പോൾ ദൈവിക സന്ദേശങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത് ആദ്യം വന്ന പ്രവാചകനിൽ തന്നെയും ദൈവിക സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് ആ പ്രവാചകനോട് തന്നെയും സമൂഹത്തോട് ഓർമ്മപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ദുഃഖമോ പ്രയാസമോ പിന്നെ പേടിയോ ഒന്നും അനുഭവ അനുഭവിക്കേണ്ടി വരൂല്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവിക സന്ദേശങ്ങളിലാണ് നിർഭയത്വമുള്ളത് അതിൻ്റെ ഏറ്റെടുപ്പിലും അതിൻ്റെ പിന്തുടർച്ചകൾ നടപ്പിലാക്കുന്നതിലും ആ വിഷയത്തിൽ ഹലീഫയായി മുന്നോട്ട് പോകുന്നതിലൊക്കെയാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് എന്ന സന്ദേശവും നമുക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് പഠിക്കാൻ സാധിക്കും അത് 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 അതിനോടനുബന്ധമായി ധാരാളം കാര്യങ്ങൾ ആദം നബിയിലേക്ക് ചേർത്തി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കൾക്കിടയിൽ ഒരു പിന്നെ തർക്കം അവിടെ രൂപപ്പെട്ട സമയത്ത് അഥവാ പിന്നെ ഹാബേലിൻ്റെ സഹോദരിയെ കാബേലും കാബേലിൻ്റെ സഹോദരിയെ ഹാബേലും വിവാഹം കഴിക്കണം എന്നതിനെ കാബേൽ നിഷേധിക്കുന്ന സമയത്ത് അതിനൊരു പരിഹാരം എന്ന നിലക്ക് അവിടെ പ്രത്യേകമായൊരു ബലിയർപ്പണത്തിന് സാധ്യതയുണ്ടാവുകയും ആ ബലിയർപ്പണത്തിൻ്റെ ഭാഗമായി അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് അള്ളാഹു ബലി സ്വീകരിക്കുകയും മറ്റ് സഹോദരനിൽ നിന്ന് അടുത്ത സഹോദരനിൽ നിന്ന് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ന്യായം പഠിപ്പിക്കുന്നിടത്ത് ഇന്നമായത്ത കബ്ബലുല്ലാഹ് മിനൽ അൽ എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നമായത്ത കബ്ബലുള്ള അള്ളാഹു സുബാനവത്താൽ തീർച്ചയായും സ്വീകരിക്കുന്നത് ആരിൽ നിന്നായിരിക്കും തക്കുവയുള്ള സൂക്ഷ്മതാ ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു എല്ലാ കാര്യവും സ്വീകരിക്കുക ആദി ആദിമനുഷ്യൻ്റെ മക്കളുടെ വിഷയത്തിൽ നിന്ന് പോലും നമുക്കൊരു സന്ദേശം പഠിച്ചവൻ പഠിപ്പിച്ചു തരാൻ മറ്റു പല സംസ്കാരത്തിൻ്റെ രൂപവും ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കാൻ വേറുണ്ട് ഭൗതികമായിട്ടുള്ള പാഠങ്ങൾ എന്നാൽ ആത്മീയമായൊരു പാഠം അവിടെ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധനകളുടെയൊക്കെ മജ്ജയായിട്ടുള്ള തക്കുവ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന സൂചന നൽകിക്കൊണ്ടാണ് ആ ഭാഗവും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസലാമയുമായി ബന്ധപ്പെടുത്തിയ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഗഹനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തു പോയത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും മനുഷ്യനെ ആരാണെന്ന് അറിയുന്ന വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഹിതായത്തുമായി ബന്ധപ്പെട്ട തലങ്ങളിലാണെങ്കിലും ും തുടങ്ങി മറ്റ് അനവധിയായ വിഷയങ്ങളിൽ ആദം അലൈഹി ഇസ്വലാത്തു വസ്സലാമയെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും ആതിന്റെ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ബിറത്തുല്ലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് അവരിൽ ഗുണപാഠമുണ്ടാകും അതേപോലെ അവരിൽ നിന്ന് മൗ അതുപോലെ തന്നെ റിഖറുമൊക്കെ നമുക്കുണ്ടാകും ഉപദേശവും സ്മരണയും ഒക്കെയാണ് അത് നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്താൻ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താനാണ് പ്രവാചക ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ അറിവുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളാണ് ഉറവിടങ്ങളാണ് പ്രവാചക ചരിത്രങ്ങൾ എന്നുകൂടി വായിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത ഭാഗത്ത് മറ്റൊരു പ്രവാചകനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമുക്ക് നീങ്ങാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്ത